ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ മീന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ദൃശ്യം ടൂവിന്റെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിൽ സ്പോയിലർ അലർട്ട് ഉള്ളതിനാൽ നിങ്ങൾ ഇതുവരെയും സിനിമ കണ്ടിട്ടില്ല എങ്കിൽ ദയവായി സിനിമ കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണുക. നമുക്ക് ഡീറ്റെയിലിംഗിലേക്ക് കിടക്കാം. നമുക്ക് ചിത്രത്തിന്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ദൃശ്യം ദ റിസംഷൻ എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ. റിസംഷൻ എന്ന വാക്കിന്റെ അർത്ഥം പുനരന്വേഷണം എന്നാണ്. ഇതിൽ നിന്നും പഴയ വരുൺ കേസിന്റെ പുനരന്വേഷണമാണ് ചിത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ലാലേട്ടന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോൺ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഫോണിലെ സമയം 7:23 എന്നാണ്. ഇതേ സമയം തന്നെ അവിടെ ഇരിക്കുന്ന ക്ലോക്കിനും നൽകാൻ സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാലേട്ടനെ വിളിക്കുന്നത് ആൻഡോ ജോസഫ് എന്ന് കാണിക്കുന്നുണ്ട്. പ്രമുഖ നിർമ്മാതാവും ഡിസ്ട്രിബ്യൂട്ടറുമാണ് ആൻഡോ ജോസഫ്. ഇതുകൂടാതെ തൊട്ടടുത്ത സീനിൽ ലാലേട്ടൻ മീനയോട് പറയുന്നുണ്ട് പുതുതായി ഇറങ്ങാനിരുന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ റിലീസ് നീട്ടിയെന്ന്. തൊട്ടടുത്ത സീനിൽ തിയേറ്ററിൽ വെച്ച് ലാലേട്ടൻ സിദ്ദിഖിനെ കാണുന്നുണ്ട്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള പോസ്റ്ററിൽ കമ്മിങ് സൂൺ ഗാനഗന്ധർവൻ എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഗാനഗന്ധർവൻ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ റിലീസാണ് നീട്ടിവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ മനോഹരം എന്ന ചിത്രത്തിന്റെ ഒരു പോസ്റ്ററും കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും മനോഹരം എന്ന ചിത്രമാണ് അവിടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിത്രത്തിലെ ഈ സീനിൽ ഓട്ടോ ഡ്രൈവർമാർ ഇരുന്ന് വർത്തമാനം പറയുന്ന ബസ് സ്റ്റോപ്പിന്റെ മുകളിൽ രാജാക്കാട് എന്ന് കൃത്യമായി എഴുതിയിരിക്കുന്ന കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇടുക്കി എം പി ആയ ജോയിസ് ജോർജിന്റെ പോസ്റ്ററും ഒക്കെ അവിടെ കൊണ്ടുവരാനായിട്ട് സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ പല സീനുകളിലും മീനയുടെ കയ്യിൽ ഒരു കുട നമുക്ക് കാണാൻ സാധിക്കും. ഇതേ കൂടെ തന്നെ അവരുടെ വീട്ടിൽ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ കേബിൾ ടി വി ഓഫീസിന്റെ പേര് റാണി വിഷൻ എന്നാണ് എന്ന് നമ്മൾ ദൃശ്യം 1-ൽ കണ്ടതാണ്. അത് തന്നെ ഈ ദൃശ്യം 2-ലും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ പുതിയ തിയേറ്ററിന് റാണി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ചിത്രത്തിൽ ചായക്കടയിലുള്ള ഈ സീനിൽ ചായക്കടയുടെ വാതിൽക്കൽ വെച്ചിരിക്കുന്ന പോസ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റാണി തിയേറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ദൃശ്യം ഇറങ്ങിയത് 2013-ലാണ്. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷമാണ് ദൃശ്യം 2 എന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് 2019-ൽ. ഇത് ഡീറ്റെയിൽ ചെയ്യാനായി ചിത്രത്തിലെ പല സീനുകളിലും 2019-ലെ കലണ്ടർ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിത്രത്തിലെ ഈ സീനിൽ ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ചോദ്യം ചെയ്യാനായി പോലീസ് അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അവിടെ ഭിത്തിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇടുക്കി ജില്ലയുടെ മനോഹരമായ ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇടുക്കി ഡാമിന്റെ ഫോട്ടോയും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജോർജ് കുട്ടിയും കുടുംബവും ദൃശ്യത്തിൽ ഉപയോഗിച്ചിരുന്ന പഴയ മേശകൾക്ക് പകരം പുതിയ മേശയും കസേരയും ഒക്കെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജോർജ് കുട്ടി സാമ്പത്തികമായി ഉയർന്നതിനെ സിംബോളിക്കായി സംവിധായകൻ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ജോർജ് കുട്ടിയും കുടുംബവും ദൃശ്യത്തിൽ ആഹാരം കഴിക്കാൻ ഇരിക്കുന്ന അതേ പാറ്റേൺ തന്നെ ദൃശ്യം 2-ലും കൊണ്ടുവരാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുറയിൽ കാണുന്ന ഈ ചിത്രം ദൃശ്യം 1-ലും ദൃശ്യം 2-ലും അതുപോലെ തന്നെ കൊണ്ടുവരാൻ ആർട്ട് ഡയറക്ടർമാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ഒരു സീനിൽ ജോർജ് കുട്ടിയുടെ ഓഫീസ് കാണിക്കുമ്പോൾ അവിടെ അരവിന്ദന്റെ അതിഥികൾ 101 ദിവസം ഓടിയതിന്റെ ഒരു ട്രോഫി ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിത്രത്തിൽ ജോർജ് കുട്ടിയുടെ അയൽക്കാരൻ ജോർജ് കുട്ടിയുമായി അത്ര സ്നേഹത്തിലല്ല എന്ന് നമ്മെ സംവിധായകൻ കാണിക്കുന്നുണ്ട്. ഇത് ഡീറ്റെയിൽ ചെയ്യാനായി അവർ ജോർജ് കുട്ടിയുടെ കേബിൾ TV എടുക്കാതെ ഡിഷ് TV ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ അവരുടെ റെക്കോർഡിംഗ് ഉപകരണങ്ങളൊന്നും ജോർജ് കുട്ടി കാണാതിരിക്കാൻ കൂടിയാകാം ഒരു പക്ഷേ അവർ കേബിൾ എടുക്കാതിരുന്നത്. ഒരുപക്ഷെ കേബിൾ എടുത്തിരുന്നെങ്കിൽ കേബിൾ നന്നാക്കാൻ എന്നുള്ള രീതിയിൽ ജോർജ് കുട്ടി വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നതുകൊണ്ടാവാം ഒരു പക്ഷേ അവർ അങ്ങനെ ചെയ്തത്. ചിത്രത്തിലെ മറ്റൊരു സീനിൽ ജോർജ് കുട്ടിയുടെ ഈ പുറകിൽ കാണുന്ന വലിച്ചു കീറിക്കളഞ്ഞ രീതിയിലുള്ള പോസ്റ്റർ മൂത്തോൺ സിനിമയുടേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂത്തോൺ സിനിമ ഇറങ്ങിയതും 2019-ലാണ്. ദൃശ്യത്തിന്റെ 1-ാം ഭാഗത്തിൽ നിങ്ങൾക്കറിയാം ജോർജ് കുട്ടി ഒരു ടോർച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇതേ ടോർച്ച് തന്നെ ദൃശ്യം 2-ന്റെ പല ഫ്രെയിമുകളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിത്രത്തിന്റെ തുടക്കത്തിൽ ലാലേട്ടൻ സിനിമയുടെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരാളുമായി ഇരുന്ന് വണ്ടിയിൽ ഇരുന്ന് മദ്യപിക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നാൽ തുടക്കത്തിലൊന്നും നമുക്ക് ഇയാൾ ആരാണെന്ന് പിടികിട്ടുന്നില്ല. ഇയാളുമായി സംസാരിച്ചിരിക്കുന്ന സമയങ്ങളിൽ ആംബുലൻസിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതിൽ നിന്നും അയാൾ ജോലി ചെയ്യുന്നത് ഹോസ്പിറ്റലിലാണ് എന്ന് നമുക്ക് സംവിധായകൻ ഇൻഡയറക്റ്റായി കാട്ടിത്തരുന്നു. അതോടൊപ്പം തന്നെ ജോർജ് കുട്ടി ഈ സെക്യൂരിറ്റിയുമായി അയാളുടെ റൂമിൽ ഇരുന്ന് മദ്യപിക്കുന്ന സമയത്ത് അയാളുടെ ID കാർഡും യൂണിഫോമും ഒക്കെ അവിടെ അലമാരിയിൽ മടക്കി വെച്ചിരിക്കും. ചിത്രത്തിലെ മറ്റൊരു സീനിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി പോലീസ് ഓഫീസർ ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അയാൾ നാട്ടിലില്ലായിരുന്നു, കോഴിക്കോടായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് സ്ഥലം മാറി വന്നതാണ് എന്ന്. ഇത് ഡീറ്റെയിൽ ചെയ്യാനായി അയാളുടെ തൊട്ടുപുറകിൽ 2 ആളുകൾ നിന്ന് കുറച്ച് പാഴ്സലുകൾ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും അയാൾ കോഴിക്കോട് നിന്ന് സ്ഥലം മാറി അയാളുടെ നാട്ടിലേക്ക് ജോലിക്ക് എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിത്രത്തിൽ തുടക്കത്തിലുള്ള ഈ സീനിൽ മീന പറയുന്നുണ്ട് ജോർജ് കുട്ടി ഈയിടെയായി മദ്യപാനം തുടങ്ങിയെന്ന്. അതോടൊപ്പം തന്നെ കാറിലുള്ള ഈ സീനിൽ സെക്യൂരിറ്റിയും പറയുന്നുണ്ട് 2 വർഷമായി സാറ് സിനിമയ്ക്കായി കഷ്ടപ്പെടുകയാണല്ലോ എന്ന്. ഇതേ ഡയലോഗ് തന്നെ സിനിമയുടെ ക്ലൈമാക്സിൽ സായി കുമാറും പറയുന്നുണ്ട് 2 വർഷമായി ജോർജ് കുട്ടി സിനിമയുടെ സ്ക്രിപ്റ്റുമായി നടക്കുകയാണ് എന്ന്. ഇതുകൂടാതെ ജോർജ് കുട്ടി മദ്യപാനം തുടങ്ങിയത് സെക്യൂരിറ്റിയുമായി അടുക്കാനും അതോടൊപ്പം തന്നെ സെമിത്തേരിയിൽ ജോലി ചെയ്യുന്ന ആളുമായി അടുക്കാനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിത്രത്തിൽ ജോർജ് കുട്ടി വിനയചന്ദ്രന്റെ വീട്ടിൽ എത്തുന്ന സീനിൽ വിനയചന്ദ്രന്റെ വീടിന്റെ ഭിത്തിയിൽ
ഭാഗത്തിൽ അദ്ദേഹം പല സിനിമാക്കാരുമായി നിൽക്കുന്ന ഫോട്ടോകൾ തൂക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വിനയചന്ദ്രൻ ജോർജ് കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എവിടെയോ കണ്ടു മറന്ന പോലെ ഉണ്ട് എന്ന്. എന്നാൽ ജോർജ് കുട്ടി പറയുന്നുണ്ട് ഞാൻ പല സിനിമാ സൈറ്റുകളിലും വന്നുകൊണ്ടാകാം ഒരു പക്ഷേ സാർ എന്നെ ഓർക്കുന്നത് എന്ന്. എന്നാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ദൃശ്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ മോഹൻലാലിന് താടിയില്ലായിരുന്നു. രണ്ടാം ഭാഗത്തിലാണ് അദ്ദേഹം താടി വളർത്തിയിരിക്കുന്നത്. അതുകൂടാതെ വിനയചന്ദ്രനോട് പേര് അദ്ദേഹം ജോർജ് എന്നും പറയുന്നുണ്ട്. ഒരുപക്ഷെ ജോർജ് കുട്ടിയെ വിനയചന്ദ്രൻ മനസ്സിലാക്കാതിരിക്കാനായിരിക്കാം ജോർജ് കുട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചിത്രത്തിലെ ഈ സീനിൽ പോലീസ് സ്റ്റേഷന്റെ പുറകിലിരുന്ന് കുറച്ച് ആളുകൾ മദ്യപിക്കുന്ന കാണിക്കുന്നുണ്ട്. അവിടെ സ്ഥിരം മദ്യപാനം നടക്കുന്ന സ്ഥലമാണ് എന്ന് ഡീറ്റെയിൽ ചെയ്യാനായി അവിടെ കുറെ കാലിക്കുപ്പികൾ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഫ്ലാഷ് ബാക്ക് സീനിൽ ജോർജ് കുട്ടി പത്രം വായിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ സീൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം ഉള്ള ജോർജ് കുട്ടിക്ക് താടിയില്ല, പിന്നീട് കുറച്ച് താടി കെളുത്തു വരുന്നു, പിന്നീട് ഫുൾ താടിയുള്ള ജോർജ് കുട്ടി. അതോടൊപ്പം തന്നെ ആ പഴയ ജോർജ് കുട്ടിയെ കാണിക്കുമ്പോൾ ആ പഴയ മേശയും കസേരയുമാണ് സംവിധായകൻ നമ്മെ കാണിക്കുന്നത്. ഇതിൽ നിന്നും പുതിയൊരു ഡെഡ് ബോഡി കിട്ടാൻ ജോർജ് കുട്ടി അന്ന് മുതലേ അന്വേഷണം ആരംഭിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൂടാതെ ദൃശ്യത്തിന്റെ ആദ്യ ഭാഗത്ത് ജോർജ് കുട്ടിയുടെ ഭാര്യ കുടുംബം ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താഴെ എഴുതി കാണിക്കുന്ന ന്യൂസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഭാര്യ സഹോദരനെ തലക്കടിച്ച് കൊന്ന കേസിൽ പ്രതി ജോസിന് ജീവപര്യന്തമെന്ന്. ഇത് ഒരു ഡയറക്ടർ വില്ലൻസായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ചിത്രത്തിലെ ഈ സീനിൽ ജോർജ് കുട്ടി രണ്ട് വാഴക്കുലകൾ ചായക്കടയിൽ കൊടുക്കാനായി കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്തുള്ള ദിവസം ചായക്കട കാണിക്കുമ്പോൾ ഇതേ വാഴക്കുലകൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൃശ്യത്തിന്റെ ഒന്നാം ഭാഗത്തിൽ നമുക്കറിയാം ജോർജ് കുട്ടി ചായക്കടയിൽ പോവുകയും അവിടെ ഇരുന്ന് ചായ കുടിക്കുകയും ആളുകളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടാം ഭാഗത്തിൽ ജോർജ് കുട്ടി അവിടെ വരുന്നു എന്നല്ലാതെ ആളുകളുമായി സംസാരിക്കാനോ ചായ കുടിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. ഇത് ഒരുപക്ഷെ ജോർജ് കുട്ടിയുടെ സാമ്പത്തിക നില പഴയ നിന്ന് മെച്ചപ്പെട്ടതുകൊണ്ടോ അതല്ലെങ്കിൽ അദ്ദേഹം ആളുകളുമായി ഇടപഴകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടോ ആയിരിക്കാം. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ കോടതിയിലുള്ള സീനിൽ ജോർജ് കുട്ടിയുടെ വക്കീൽ ആ പുസ്തകം ഉയർത്തി കാണിക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ കൃത്യമായി വിനയചന്ദ്രൻ എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിത്രത്തിലെ തുടക്കത്തിലുള്ള ഈ സീനിൽ ജോർജ് കുട്ടി പറയുന്നുണ്ട് ഇടുക്കിയിൽ ഇപ്പോൾ 4G ആണ് എന്ന്. ഇത് ഡീറ്റെയിൽ ചെയ്യാനായി BSNL ബ്രോഡ്ബാൻഡ് കണക്ഷന്റെ പോസ്റ്റർ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൂടാതെ ജോർജ് കുട്ടി എപ്പോഴും പോലീസ് സ്റ്റേഷൻ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഈ TV സ്ക്രീനിൽ നിന്നും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മൊബൈലിലുള്ള ഈ സീനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജോർജ് കുട്ടിയുടെ വീട്ടിൽ ഒരു സ്മാർട്ട് TVയും ബ്രോഡ്ബാൻഡ് കണക്ഷനും നമുക്ക് കാണാൻ സാധിക്കും. ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുവരുന്ന വരുണിന്റെ ബോഡി പാർട്സിന്റെ പുറത്ത് കൃത്യമായി ലേബൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ദൃശ്യം 2 എന്ന ചിത്രത്തിൽ നിന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ച കൂടുതൽ കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.